നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം സിപിഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗം ഇന്ന് നടക്കും ഭരണഘടനയ്ക്കെതിരായ പ്രസംഗം വിവാദമായതിനെ തുടർന്ന് സജി ചെറിയാൻ രാജിവെച്ചതിനെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്യും രാജിക്ക് ശേഷമുള്ള സാഹചര്യങ്ങളും ചർച്ചയാകും സജി ചെറിയാൻ രാജിവെച്ച ഒഴിവിലേക്ക് പുതിയ മന്ത്രിയെ വേണോ എന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും നിലവിൽ പുതിയ മന്ത്രി വേണ്ട എന്ന ധാരണയാണുള്ളത് സജി ചെറിയാൻ എംഎൽഎ സ്ഥാനം കൂടി രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് എന്നാൽ അത് ആവശ്യമില്ലെന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത് സജി ചെറിയാനെതിരെ എടുത്തിരിക്കുന്ന കേസിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തേക്കും അതേസമയം സജി ചെറിയാന്റെ പ്രസ്താവനയെ സിപിഎം നേതൃത്വം ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല ഇക്കാര്യത്തിലുള്ള പാർട്ടി നിലപാട് ഇന്ന് വ്യക്തമാക്കിയേക്കും പത്തനംതിട്ടയിലെ മല്ലപ്പള്ളിയിൽ നടന്ന സിപിഎം പരിപാടിക്കിടെയായിരുന്നു വിവാദ പ്രസംഗം ഇതേ തുടർന്ന് ബുധനാഴ്ചയാണ് മന്ത്രി രാജിവെച്ചത് ഇന്നലെ സജി ചെറിയാനെതിരെ പോലീസ് കേസെടുത്തിരുന്നു സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചെന്ന് എഫ്ഐആറിൽ പറയുന്നു പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് സെക്ഷൻ 2 പ്രകാരമാണ് കേസ് 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് സജി ചെറിയാനെതിരെ ചുമത്തിയിരിക്കുന്നത് സജി ചെറിയാൻ രാജിവെച്ച ഒഴിവിലേക്ക് നടൻ മുകേഷിന് സാധ്യതയുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി പദവിയിൽ നിന്നാണ് സജി ചെറിയാൻ രാജിവെക്കേണ്ടി വന്നത് ഫിഷറീസ് വകുപ്പും സാംസ്കാരികവും മുകേഷിന് കൈമാറാനാണ് ചർച്ച നടക്കുന്നതെന്നാണ് സൂചനകൾ എന്നാൽ ആലപ്പുഴയിൽ നിന്നൊരു മന്ത്രി എന്ന ആവശ്യമെന്ന രീതിയിൽ ചർച്ച മുന്നോട്ട് പോവുകയാണെങ്കിൽ ആലപ്പുഴയിൽ നിന്നുള്ള പി ചിത്തരഞ്ജന് നറുക്ക് വീഴുമെന്നും പറയപ്പെടുന്നുണ്ട് ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ് സജി ചെറിയാനെതിരെയുള്ള കേസ് സിപിഎം എന്ത് ചർച്ച ചെയ്യാനാണെന്ന് മനസ്സിലാവുന്നില്ല കാരണം കോടതിയുടെ പരിഗണനയിൽ വന്നപ്പോൾ കോടതിയാണ് തിരുവല്ലയിലെ മജിസ്ട്രേറ്റ് കോടതിയാണ് പറഞ്ഞത് കൃത്യമായി തന്നെ സജി ചെറിയാനെതിരെ കേസെടുക്കണമെന്ന് അതുകൊണ്ടാണ് ഇപ്പോൾ സജി ചെറിയാനെതിരെ കേസെങ്കിലും വന്നത് അല്ലെങ്കിൽ ത്യാഗത്തിന്റെ മൂർത്തിമത്ഭാവമായി സജി ചെറിയാൻ രാജിവെച്ചു പോകുന്നു എന്ന് കാണിച്ചുകൊണ്ട് അങ്ങ് ത്യാഗിയായി മാറിയേനി മറിച്ച് ക്രിമിനൽ കേസ് എടുക്കുന്നതിലേക്ക് എത്തിച്ചേർന്നത് കേരളത്തിലെ ജനങ്ങളുടെ ഭരണഘടനയോടുള്ള ആ ഒരു വളരെ കൃത്യമായ ബഹുമാനം ജനങ്ങളെല്ലാവരും തന്നെ പ്രകടിപ്പിച്ചു കേരളത്തിലെ ഇടതുപക്ഷത്തെ മന്ത്രിമാർ മാത്രമാണ് വാക്കുകൾ വളച്ചൊടിച്ചതാണെന്ന് പറഞ്ഞതെങ്കിലും പലപ്പോഴും പല ഇടതുപക്ഷ സഹയാത്രികരും ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു ഏതായാലും ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ മന്ത്രിക്ക് തുടരാനുള്ള യാതൊരു അവകാശവും ലീഗലി തന്നെ ഇല്ലായിരുന്നു എന്നാൽ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ മന്ത്രിക്ക് ധാർമ്മിക അവകാശത്തിന്റെ പേരിൽ എംഎൽഎ സ്ഥാനം കൂടി രാജിവെക്കുകയാണ് ഉചിതം എന്ന് തന്നെയാണ് പറയാനുള്ളത്.